ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിവിധ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാൻ സമയക്കുറവ് ഒരു പ്രശ്നമാണോ? ഒറ്റത്തവണത്തെ പഠനം കൊണ്ട് ഒന്നിലധികം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും. കെ എസ് മെൻറ്റർ മെയിൻസ് വീഡിയോ ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ വീതം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് ദ ഏർലി വേദിക് സൊസൈറ്റി ഇഗാലിറ്റേറിയൻ ഇൻ നേച്ചർ? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യൻ എംപയർ. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സീൽസ് ആൻഡ് സീലിംഗ്സ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ആൻഡ് റിലീജിയസ് ലൈഫ് ഓഫ് ദ ഹരപ്പൻ പീപ്പിൾ. ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാസ് ദ ഏർലി വേദിക് സൊസൈറ്റി ഇഗാലിറ്റേറിയൻ ഇൻ നേച്ചർ? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വേർഡ് ലിമിറ്റ് ഇസ് 20 വേർഡ്സ്. ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാസ് ദ ഏർലി വേദിക് സൊസൈറ്റി ഇഗാലിറ്റേറിയൻ ഇൻ നേച്ചർ? ഏർലി വേദിക് സൊസൈറ്റി ഇഗാലിറ്റേറിയൻ ആയിരുന്നോ എന്നതാണ് ചോദ്യം. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ഏർലി വേദിക് സൊസൈറ്റി അല്ലെങ്കിൽ റിഗ് വേദിക് സൊസൈറ്റി വാസ് എ സിമ്പിൾ ആൻഡ് ലാർജ്ലി ആൻഡ് ഇഗാലിറ്റേറിയൻ സൊസൈറ്റി. ഇഗാലിറ്റേറിയൻ എന്ന വേർഡിൻ്റെ മീനിങ് സമത്വം എന്നതാണ്, അല്ലെങ്കിൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. ദർ വാസ് നോ കാസ്റ്റ് ഡിവിഷൻ. ഒക്കുപ്പേഷൻ വാസ് നോട്ട് ബേസ്ഡ് ഓൺ ബർത്ത്. മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി കുഡ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് ഒക്കുപ്പേഷൻസ് എന്നിവ കാണിക്കുന്നത് ഏർലി വേദിക് സൊസൈറ്റി ഇഗാലിറ്റേറിയൻ ആയിരുന്നു എന്നതാണ്. ഋഗ്വേദിക് സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിലും ഒരു സോഷ്യൽ ഡിഫറൻസസ് നമുക്കവിടെ കാണാൻ കഴിയും. വർണ്ണ ഓർ കളർ വാസ് ദ ബേസിസ് ഓഫ് ഇനിഷ്യൽ ഡിഫറൻഷ്യേഷൻ ബിറ്റ്വീൻ വേദിക് ആൻഡ് നോൺ വേദിക് പീപ്പിൾ. ഋഗ്വേദത്തിൽ ആര്യവർണ എന്നും ദാസവർണ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഋഗ്വേദിക് പീപ്പിളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരായിരുന്നു ദാസ. പിന്നീട് ലേറ്റർ വേദിക് പീരീഡിൽ ദാസ കെയിം ടു മീൻ എ സ്ലേവ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസ്കസ് ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യൻ എംപയർ. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മൗര്യൻ എംപയറിൻ്റെ ഡിക്ലൈനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, സക്സഷൻ ഓഫ് വീക്ക് റൂളേഴ്സ്. അശോകൻ്റെ മരണശേഷമുള്ള റൂളേഴ്സ് എല്ലാം തന്നെ വീക്ക് റൂളേഴ്സ് ആയിരുന്നു. ദേ വീക്കൻ ദ ഇംപീരിയൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. സെൻട്രൽ വീക്കായപ്പം സ്വാഭാവികമായിട്ടും പ്രൊവിൻസസും പതുക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അശോകൻ്റെ റിലീജിയസ് പോളിസിയാണ്. അശോക അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം ബിക്കേം എ പസിഫിസ്റ്റ് ആൻഡ് വീക്കൻഡ് ഹിസ് ആർമി. അശോകൻ്റെ പ്രോ ബുദ്ധിസ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് മൗര്യൻസിനെതിരെ ഒരു സ്ട്രോങ് ബ്രാഹ്മണിക്കൽ റിയാക്ഷനും ക്രിയേറ്റ് ചെയ്തു. അവസാനത്തെ മൗര്യൻ റൂളറായിരുന്ന ബൃഹദ്രഥനെ കൊല്ലുന്നതും പുഷ്യമിത്ര സുങ്ക എന്ന് പറയുന്നൊരു ബ്രാഹ്മണാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ക്രൈസിസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള റവന്യൂ സ്പെൻഡിങ്ങും ഫ്രീക്വൻറ്റ് ഫ്ലഡ് ആൻഡ് ഫാമിൻസും വളരെ വലിയൊരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാക്കി. അതുകൂടാതെ നിരവധി സ്പെഷ്യൽ ഓഫീസേഴ്സും മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. അവയുടെ മെയിൻ്റെനൻസ് ചെലവും വളരെ വലുതായിരുന്നു. ലേറ്റർ മൗര്യൻ പീരീഡിൽ മിൻ്റ് ചെയ്തിരുന്ന പഞ്ച്മാർക്ക് കോയിൻസിലും ഇത് വ്യക്തമാണ്. ലേറ്റർ പീരീഡിലേക്ക് കടക്കും തോറും പഞ്ച്മാർക്ക് കോയിൻസിൻ്റെ ക്വാളിറ്റിയും ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇവ കാണിക്കുന്നതും മൗര്യൻ എംപയറിൻ്റെ ലേറ്റർ ഹാഫിൽ വളരെ വലിയൊരു എക്കണോമിക് ക്രൈസിസ് നിലനിന്നിരുന്നു എന്നതാണ്. മൗര്യൻ എംപയറിൻ്റെ ഡിക്ലൈൻ്റെ റീസൺസ് ആയിട്ട് ഈ പോയിൻ്റ്സ് എല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സീൽസ് ആൻഡ് സീലിംഗ്സ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ആൻഡ് റിലീജിയസ് ലൈഫ് ഓഫ് ദ ഹരപ്പൻ പീപ്പിൾ. ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 150 വേർഡ്സ് ആണ്. ഹരപ്പൻ പീപ്പിളിൻ്റെ സോഷ്യോ എക്കണോമിക് ആൻഡ് റിലീജിയസ് ലൈഫിൽ സീലുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ്. ഏകദേശം 200 സീലുകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയെല്ലാം തന്നെ ജനറലി സ്ക്വയറിൻ ഷേപ്പായിരുന്നു. ദേവ മേഡപ്പ് ഓഫ് സ്റ്റിയറ്റൈറ്റ്. ഹരപ്പൻസിൻ്റെ റിലീജിയസ് ലൈഫിൽ സീലുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ വോർഷിപ്പ് ഡ് എ മെയിൽ ഗോഡ് റെപ്രസെൻ്റഡ് ഓൺ എ സ്റ്റിയറ്റൈറ്റ് സീൽ ഡിസ്കവേർഡ് അറ്റ് മൊഹൻജൊദാരോ, യൂഷ്വലി റെഫേർഡ് ടു ആസ് പശുപതി സീൽ. ഈ പ്രോട്ടോ ശിവ അല്ലെങ്കിൽ പശുപതി സീലിന് ലേറ്റർ ഹിന്ദു മിത്തോളജിയിലെ ശിവയുമായിട്ട് സ്ട്രൈക്കിംഗ് റിസംബ്ലൻസ് ഉണ്ട്. എ സീൽ ഷോയിങ് എ ന്യൂഡ് വിമൻ ഹെഡ് ഡൗൺവേർഡ്സ് വിത്ത് എർ ലെഗ്സ് അപ്പാർട്ട് ആൻഡ് എ പ്ലാന്റ് ഇഷ്യൂയിങ് ഫ്രം എ വജിന ഈസ് ഓഫൺ ഇൻ്റർപ്രറ്റഡ് ആസ് എ പ്രോട്ടോ ടൈപ്പ് ഓഫ് മദർ എർത്ത്. ഹരപ്പൻ സീലുകളിൽ ധാരാളം ട്രീസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഇമേജസ് കാണാൻ കഴിയും. ഇതൊരു പ്രത്യേക കൾട്ടിക് സിഗ്നിഫിക്കൻസ് ആണ് കാണിക്കുന്നത്. ഇനി സോഷ്യോ എക്കണോമിക് ലൈഫിൽ സീലുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഹരപ്പൻ സീലുകളിൽ പല രീതിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസും റൈറ്റിംഗ്സും നമുക്ക് കാണാൻ കഴിയും.
ദേ വാസ് പ്രോബബ്ലി ദ ലാംഗ്വേജ് ഓഫ് റൂളിംഗ് എലൈറ്റ്. പല ഇൻസ്ക്രിപ്ഷൻസും ഷോർട്ടായിരുന്നു. അതുപോലെ തന്നെ സീലുകളിൽ നിന്നും നമുക്ക് ഡ്രസ്സസിൻ്റെയും ഓർണമെൻറ്റ്സിൻ്റെയും ഹെയർ സ്റ്റൈൽസിൻ്റെയും എല്ലാം ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. മോഹൻജദറോ പോലുള്ള മേജർ സിറ്റീസിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് യൂണിക്കോൺ സീലുകൾ നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് മീൻസ് യൂണിക്കോൺ വാസ് ദ സിംബൽ ഓഫ് ഹരപ്പൻ റൂളിംഗ് എലൈറ്റ്. സീൽസ് കുഡ് ഹാവ് ഓൾസോ ബീൻ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് സിറ്റീസ്. ഇറ്റ് ഓൾസോ എക്സിബിറ്റ് സ്കിൽസ് ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് സ്കൾപ്റ്റേഴ്സ്. ഈ ക്വസ്റ്റ്യനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഇവയൊക്കെ. 150 വേർഡ്സിനുള്ളിൽ ഇവ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.